നോക്കുകുത്തിയാക്കി കൊണ്ടു നടന്ന് അപമാനിക്കുന്നതിലും നല്ലത് സഞ്ജു സാംസനെ ടീമിൽ നിന്നും പുറത്താക്കുന്നതാണ്. പിറന്നുവീണ സ്വന്തം മണ്ണിൽ പോലും കളിക്കാൻ അനുമതിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടീമിൽ നിൽക്കുന്നതെന്നത് സഞ്ജുവും ഇനി ശരിക്കും ആലോചിക്കണം. വെസ്റ്റ് ഇൻഡീസിന് എതിരായ മത്സരത്തിൽ സകലയിടത്തും ഇന്ത്യൻ ടീമിനെ പിഴയ്ക്കുകയാണ് ഉണ്ടായത്. സഞ്ജുവിന് വേണ്ടി മുറവിളി ഉയർന്ന ഗ്രൗണ്ടിൽ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി ഫീൽഡിംഗിൽ മാത്രം ഇറക്കിയാണ് ഈ താരത്തെ ഒതുക്കിക്കളഞ്ഞിരുന്നത്. ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം ഒരു ടീം ഗെയിമാണ്. ഉത്തരവാദിത്തം കളത്തിലിറങ്ങുന്ന എല്ലാ കളിക്കാർക്കും ഒരുപോലെയുമാണ്. എതിർ ടീമിന്റെ പ്രത്യേകത മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള താരങ്ങളെയാണ് ഗ്രൗണ്ടിലേക്ക് ഇറക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ കളിക്കളത്തിൽ പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല. കാണികളുടെ രോഷം തണുപ്പിക്കാൻ ഫീൽഡിൽ ആരെ പകരക്കാരനാക്കി ഇറക്കിയാലും അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാകില്ല. സഞ്ജുവിനെ നിരന്തരം മാറ്റി നിർത്തുമ്പോഴും ഹോം ഗ്രൗണ്ടിൽ ഒരു അവസരം നൽകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതും ഇപ്പോൾ പൊലിഞ്ഞിരിക്കുകയാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച താല്പര്യം ആരുടേതായാലും അത് ഇന്ത്യൻ ക്രിക്കറ്റിന് നല്ല സന്ദേശമല്ല നൽകുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്നും ഇതിനകം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് സഞ്ജു സാംസൺ. കൂടുതൽ അവസരം ഈ യുവാവിന് നൽകിയാൽ അവന്റെ പ്രതിഭയെയാണ് അത് ഉയർത്തുക. ശ്രീശാന്ത് മോഡലിൽ പാതിവഴിയിൽ ഈ താരത്തിന്റെ ഭാവിയും ആരും തന്നെ കരിച്ചു കളയരുത്. ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ഏക മലയാളി താരമാണ് ശ്രീശാന്ത്. 2013 ഒത്തുകളി വിവാദത്തിൽ പുറത്തായതോടെ ആ പ്രതിഭയുടെ കരിയറും അതോടെ അവസാനിച്ചു. നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടും ശ്രീശാന്തിന് മുന്നിൽ BCCI ഇതുവരെയും വാതിൽ തുറന്നിട്ടില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബെഞ്ച് പ്ലെയർ, ബെസ്റ്റ് പ്ലെയർ ആയിരുന്നിട്ടും സഞ്ജു സാംസണിന് മൈതാനത്തിനരികിൽ കാത്തുനിൽക്കാനും ഇടവേളകളിൽ താരങ്ങൾക്ക് വെള്ളം എത്തിക്കാനും മാത്രമാണ് കൂടുതലും അവസരം കിട്ടുന്നത്. 2020 ഒക്ടോബറിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ICC പുരുഷ 2020 ലോകകപ്പിനായുള്ള ടീമിനെ ഒരുക്കുന്ന തിരക്കിലായതിനാൽ സഞ്ജു സാംസന്റെ മികവ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ടീം മാനേജ്മെന്റ് ഇപ്പോൾ ചെയ്യുന്നത്. വെസ്റ്റ് ഇൻഡീസിനെ എതിരെ നടക്കുന്ന 2020 പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ബെഞ്ചിൽ തന്നെയായിരുന്നു ഈ ചെറുപ്പക്കാരന് ഇരിപ്പിടം. തിരുവനന്തപുരത്ത് നടന്ന രണ്ടാം 2020 മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ പരിശീലനത്തിനായി കളത്തിലിറങ്ങിയപ്പോൾ വൻ ഹർഷാരവമാണ് സ്റ്റേഡിയത്തിൽ ഉയർന്നിരുന്നത്. ഈ ആർപ്പുവിളി വിരാട് കോഹ്ലിക്ക് വേണ്ടി ആയിരുന്നില്ലെന്ന് കമന്റേറ്റർ ഹർഷ ബോഗ്ലയ്ക്ക് പോലും ട്വീറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു കളിക്കാരൻ പരിശീലനത്തിന് ഇറങ്ങിയപ്പോൾ സ്റ്റേഡിയത്തിൽ വലിയ ആരവം, അത് വിരാട് കോഹ്ലിക്ക് വേണ്ടിയല്ല സഞ്ജു സാംസന് വേണ്ടിയായിരുന്നു. ബോഗ്ലെ കുറിച്ചിട്ടത് കേരളത്തിലെ കാണികളുടെ ഹൃദയം തന്നെയായിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് പലകുറി വിളി വന്ന താരമാണ് സഞ്ജു. അന്തിമ ഇലവനിൽ ഇടം പിടിക്കാതെ പോകുന്നതും പതിവ് കാര്യം തന്നെയാണ്. 2014 ഇംഗ്ലണ്ടിനെതിരായ 5 ഏകദിനങ്ങൾക്കും ഒരു 2020 മത്സരത്തിനുമുള്ള ടീമിലേക്ക് സഞ്ജുവിനെ തെരഞ്ഞെടുത്തത് മുതൽ ഇന്ന് 2019 വരെ ഈ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരക്കാരനായി പിന്നിൽ നിന്ന സഞ്ജുവിന് ഇപ്പോൾ നേരിടേണ്ടത് ഋഷഭ് പന്ത് എന്ന എതിരാളിയെയാണ്. ദേശീയ ടീമിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും തിളങ്ങാൻ കഴിയാതെ പോയ ഈ താരത്തെ നന്നാക്കാൻ വേണ്ടി സഞ്ജുവിനെ പിന്നിൽ നിർത്തുകയാണ് ടീം മാനേജ്മെന്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഋഷഭ് പന്താകട്ടെ ഒന്നാന്തരം ഒരു ക്യാച്ചിനുള്ള അവസരമാണ് കേരളത്തിലെ കഴിഞ്ഞ മത്സരത്തിൽ കൈവിട്ടിരിക്കുന്നത്. 2014 ഇന്ത്യ എ ടീമിൽ കളിച്ച സഞ്ജു സാംസൺ ടീമിന് ഏറ്റവും കൂടുതൽ റൺസ് നേടിക്കൊടുത്ത താരം കൂടിയാണ്. ഇന്ത്യയുടെ ഭാവി എന്ന് കോച്ച് അഭയ് ശർമ്മ വിശേഷിപ്പിച്ച ഈ താരത്തിന് ഇന്നും മറ്റുള്ളവരുടെ ഭാവിയുടെ പേരിൽ അവഗണന മാത്രമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഏതെങ്കിലും ലോബികളിലോ ഇതിന്റെ ഭാഗമായ ടീമുകളിലോ ഇടം പിടിച്ചതുകൊണ്ടല്ല, മറിച്ച് സ്വന്തം കഴിവ് തെളിയിച്ച് തന്നെയാണ് സഞ്ജു ഓരോ വട്ടവും ഇന്ത്യൻ ടീമിലേക്ക് ഇടം നേടിയിരുന്നത്. ഈ വർഷം സൗത്ത് ആഫ്രിക്ക എ ടീമിനെതിരെ നടന്ന മത്സരങ്ങളിലെ അവസാന മാച്ചിൽ 48 പന്തിൽ 91 റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യയുടെ വിജയശില്പിയാകാനും സഞ്ജുവിന് സാധിച്ചിരുന്നു. ഈ വർഷം തന്നെ വിജയ് ഹസാരെ ടൂർണമെന്റിൽ 129 പന്തിൽ 212 റൺസ് കൂടി അടിച്ചതോടെ മറ്റു വഴികളില്ലാതെയാണ് സെലക്ടർമാർ സഞ്ജു സാംസണിനെ ടീമിലേക്ക് വിളിക്കാൻ നിർബന്ധിതരായിരുന്നത്. എന്നാൽ 2020 ലോകകപ്പിന് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിലും ഋഷഭ് പന്തിന് തന്നെയാണ് മുൻഗണനയെന്ന് സെലക്ടർമാർ മുതൽ BCCI വരെ ആവർത്തിക്കുമ്പോൾ സഞ്ജുവിനെ ബെഞ്ചിൽ തന്നെ ഒതുങ്ങേണ്ടി വരാനാണ് സാധ്യത. സ്വയം പ്രഖ്യാപിത ലീവിലുള്ള ക്യാപ്റ്റൻ കൂൾ MS ധോണിയും ലോകകപ്പ് ടീമിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. ഇതോടെ ധോണിക്കും ഋഷഭിനും പിന്നിൽ മൂന്നാം കീപ്പറായി സഞ്ജു ടീമിൽ ഇടം പിടിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഒരുറപ്പുമില്ല. ഉപജാപക കേന്ദ്രങ്ങളുടെയും സ്വാർത്ഥ താല്പര്യക്കാരുടെയും വിഹാര കേന്ദ്രത്തിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. ഇത്തരക്കാരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കായിക ലോകത്തിന്റെ തന്നെ പ്രധാന ശത്രുക്കൾ.